വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഭയങ്കരമായ ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി മട്ടൻ കറിയായിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും മട്ടൻ കറി മതിയാവത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ ഭയങ്കരമായ ടേസ്റ്റ് ആയിരിക്കും ഈ ഇറച്ചിക്കറികൾക്കൊക്കെ. അപ്പോൾ ഇനി ആദ്യം ഈ ഓയിലിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമായിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 പച്ചമുളകുണ്ട്, 5 എണ്ണം ഉണ്ടാവും ഇത്. 5 പച്ചമുളക് ഒന്ന് കല്ലിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തല്ലിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഓയിലിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് പിന്നെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് സവാളയാണ്. അരിഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. നമ്മളെ കൊണ്ട് അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു 10 സവാള എടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ സൈസിലുള്ള സവാളയാണ്. വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മളിത് ഈ മട്ടൻ കറിയിൽ ചേർക്കാൻ. നമ്മൾ വലിയ പീസാക്കിയിട്ട് അരിഞ്ഞാൽ നമ്മൾ വഴട്ടി വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുഞ്ഞതായിട്ട് അരിയാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ സവാള ഇനി നന്നായിട്ട് വാടി വരണം. അതിന് മുമ്പായിട്ട് ഒരു സാധനം കൂടെ ചേർക്കണം, നമ്മുടെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഞാൻ കല്ലിൽ ചതച്ചെടുത്തതാണ്. ഇതൊരു 10-15 എണ്ണം വരുമായിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മട്ടൻ കറി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ആ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കറിയിൽ ചേർക്കാം. ഇപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 5 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ, കറി നല്ല കറുത്ത് വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ കറി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിച്ചേർക്കാം. പിന്നെ ഒരുപാട് മല്ലിപ്പൊടി ആയാലും ഭയങ്കരമായ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 7-8 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ചേർക്കുന്നുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല ആണ്. ഗരം മസാല നമുക്ക് പൊടിച്ചു വേണമെങ്കിലും അല്ലാതെ ഇടാം. ഞാൻ ഗരം മസാല പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കാൻ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ തീ ഒട്ടും തന്നെ കൂടാൻ പാടില്ല. വളരെ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിലും കരിഞ്ഞു പോവും. പിന്നെ ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കാണ്, കുറച്ചുകൂടെ ഈസി, അപ്പോൾ പെട്ടെന്ന് കരിയാതെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമ്മുടെ സവാള നല്ല വൃത്തിയായിട്ട് വാടി വന്നിട്ടുണ്ട്. സവാള ഇതാ ഇങ്ങനെ ഒന്ന് വാടി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത്രയൊക്കെ മട്ടൺ ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ചേർക്കാം. ഞാൻ 4 എണ്ണമാണ് ചേർത്തത്. ഇപ്പം തക്കാളി ചേർക്കുന്ന സമയത്താണ് കണ്ടത് ഒരു ചെറിയുള്ളി നേരത്തെ ഇതിൽ കിടന്നതാണ്, അതിനകത്ത് ഇടാൻ മറന്നുപോയി. ഇപ്പം തക്കാളിയുടെ കൂടെ കിടക്കുന്നു. എന്തായാലും ഇത് ചതയ്ക്കാത്തതാണ്, അത് എൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് വരും തക്കാളിയിലെ സവാളയിലൊക്കെ. അതാണ് നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ആ സമയത്ത് തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് കുക്കായി വരും. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു
ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഒരു നാരങ്ങയുടെ പകുതിയുടെ ജ്യൂസാണ്. ജ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങ എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ നാരങ്ങയുടെ പുളിയും കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് വാട്ടി. ഇപ്പോൾ അതാ നമ്മുടെ തക്കാളി സവാള എല്ലാം കൂടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതുപോലെ കളറൊക്കെ ചേഞ്ചായി കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തത്. നന്നായിട്ട് സവാളയും തക്കാളിയും വഴന്ന് വരണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു മസാലക്കൂട്ട് മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്തത് കൊണ്ട് തന്നെ നല്ല കറിക്ക് നല്ല കളറും കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും നമ്മൾ നേരിട്ട് ഇടുന്നതിനേക്കാളും. ഇനി നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മട്ടനൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളറ് പോരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത്രയും മതിയെന്ന് തോന്നുന്നു. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമ്മുടെ ഈ സവാളയിൽ ഈ മസാലകളൊക്കെ കിടന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ കുറച്ചുകൂടെ കളറൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച സവാളയാണല്ലോ, അപ്പോൾ അതിൽ മസാല കിടന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മട്ടനൊക്കെ ഇടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മസാല നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ ഒരു കറക്റ്റ് കളറ് കിട്ടുള്ളൂ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ നമ്മളിത് വഴറ്റി എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ച മട്ടനാണ്, എങ്കിലും ഈ മട്ടനിൽ വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചെറിയ പീസൊക്കെ ആക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വലിയ എല്ല് പീസൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും ഞാൻ ചെറുതാക്കിയിട്ടില്ല. നമ്മുടെ മാംസ പീസൊക്കെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഇതിലിപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം വെള്ളമുള്ളൊരു കറിയല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചൊന്ന് കട്ടിക്കുള്ളൊരു ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ ദാ വേവിച്ച് മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലൊന്നും അല്ല വേവിച്ചെടുത്തത്. നമ്മൾ കുക്കറിൽ വേവിക്കുന്നേക്കാളും ഇങ്ങനെ കുറേ സമയം കിടന്ന് കുക്കായി കിട്ടുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത മട്ടനാണിത്. നല്ല തിളച്ച് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ കറിവേപ്പിലോ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. കറി നല്ല കുറുകി വരുമ്പോഴായിരിക്കും പ്രത്യേക ടേസ്റ്റ്. ഇപ്പോൾ ഒരു നല്ല ഒരു മട്ടൻ കറിയുടെ മണമൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കുറുക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായ സ്മൈൽ വിത്ത് ലുബിന നദീറും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക് യു.